നമസ്തേ പ്രീതാസ് ഗാലറിയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ കറിയാണ് നമ്മുടെ മനസ്സ് ഈ ഒരു ഈയൊരൊറ്റ കറി മതി അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കറിക്ക് നാടൻ കറി എന്ന് പറഞ്ഞാലും ഇത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റുമാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് സമയമൊട്ടും കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ കറി എങ്ങനെയുണ്ടാക്കുന്നത് എന്ന് നോക്കാം ചെറിയ ഉള്ളി വെച്ചിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ചധികം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ ഉള്ളി മുങ്ങി കിടക്കുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ചുരുങ്ങിയതൊരു അരമണിക്കൂറെങ്കിലും വെക്കണം നമ്മുടെ ഉള്ളി പെട്ടെന്ന് തൊലി കളഞ്ഞ് കിട്ടാനും കണ്ണൊന്നും നീറില്ല കണ്ണൊക്കെ നീറാതെ പെട്ടെന്ന് ഉള്ളി തൊ ഉള്ളി തൊലി കളയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെള്ളം ഒഴിച്ച് വെക്കുന്നത് ആ വെള്ളത്തിലിട്ട് വെച്ച ചെറിയ ഉള്ളിയൊക്കെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതായിട്ട് കഴുകിയെടുത്ത് കുറന്ന് വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി തന്നെ വേണം നമ്മുടെ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയെല്ലേയും തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി എടുത്തിട്ടുണ്ട് വലിയൊരു കഷ്ണം എഞ്ചി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളകും രണ്ട് മീഡിയം സൈസുള്ള തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി നമ്മുടെ കറിക്ക് വേണ്ട ഒന്നര തക്കാളി മതി അപ്പം ഞാനിവിടെ രണ്ടെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ആ പ്ലേറ്റിൽ വെളുത്തുള്ളി ഇഞ്ചിയും തക്കാളിയൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട് ഇനി ഉള്ളി മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് നടു പിളർന്നിട്ട് അതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടിടാം ഒന്ന് ഉള്ളി ഒന്ന് രണ്ടാക്കിയിട്ട് കട്ട് ചെയ്താൽ മതി ഇത് ഒരുപാട് വലിയ ഉള്ളി ഉള്ളിയാവുകൊണ്ടാണ് ഒന്ന് രണ്ടാക്കിയിട്ട് കട്ട് ചെയ്യണത് നല്ല ചെറിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ നമുക്ക് എല്ലാ ഉള്ളികളും ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം വലുത് മാത്രം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ആ എല്ലാ ഉള്ളികളും ഒന്ന് രണ്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് രണ്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഉള്ളി ഇവിടെ നിന്ന് മാറ്റി വയ്ക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പുളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അധികം പുളി വേണ്ട ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി മതി ഇനി നമുക്ക് കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം ഇതിലേക്കൊരു രണ്ട് തവി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചെറിയ തവിയാണ് വെളിച്ചെണ്ണ തന്നെ വേണം എന്നാലേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇപ്പം എണ്ണയ്ക്കൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക നമ്മുടെ വെളിച്ചെണ്ണയും ചട്ടിയാവുകൊണ്ടാണ് എണ്ണ അതുപോലെ നല്ലതായിട്ട് പുകഞ്ഞു വരുന്നത് ഇപ്പോൾ കടുുകൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാല് വറ്റൽമുളകും കൂടി ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ വെളുത്തുള്ളി ആ വെളുത്തുള്ളി ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ ഒന്നും രണ്ടാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വലുതാവുകൊണ്ട് ഈ കട്ട് ചെയ്ത വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി അത് നല്ലതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഈ ചതച്ച ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പച്ചമുളക് എടുത്ത് വെച്ചിട്ടില്ലേ പച്ചമുളകും ഒന്ന് വലുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പച്ചമുളകും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വാറ്റുക പിന്നെ നമ്മുടെ കടുക് പൊട്ടുമ്പോഴേക്കും സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ലോണം താത്തി വെക്കണം അല്ലെങ്കിൽ ഒന്ന് ഓഫ് ചെയ്തിടണം അല്ലെങ്കിൽ മുളകൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയുള്ളൂ ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉലുവി ഇട്ട് കൊടുക്കുക ഉലുവ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ നേരത്തെ അവിടെ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ കഴുകി കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ഉള്ളിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴറ്റിയെടുക്കുക പറഞ്ഞാൽ ചെറുതായിട്ട് സോഫ്റ്റ് ആയാൽ പോരാ അതിൻ്റെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പം നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളർ നല്ലോണം ബ്രൗൺ കളറൊന്നും ആയിട്ടില്ല എന്നാലും ചെറുതായിട്ടൊരു ലൈറ്റ് കളർ വന്നിട്ടില്ലേ ഇത്രയ്ക്ക് അങ്ങോട്ട് കളറായാൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ തക്കാളി ആ തക്കാളി ഞാനൊന്ന് വലുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ രണ്ട് തക്കാളിയിലെ ഒന്നര തക്കാളിയാണ് എടുത്തിട്ടുള്ളൂ ഈ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ആ കറിവേപ്പില തന്നെ നമുക്കിതിലേക്ക് ഊരിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ തക്കാളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്താൽ പോരാ ഇത് ചെറുതായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പം തക്കാളിയൊക്കെ അത്യാവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയ്ക്ക് അങ്ങോട്ട് വഴന്ന് വന്നാൽ മതി ഇനി നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി എരുവെള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും കുറവാണ് തോന്നുന്നു കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കുക ആ മസാലയുടെ ഒക്കെ മാറുന്നത് വരെ ഒന്ന് വാഴറ്റിയെടുക്കുക ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ പെരിഞ്ചീരകപ്പൊടി ഇല്ലെങ്കിൽ പെരിഞ്ചീരകമായിട്ട് ഇരിക്കണം ഉള്ളതെങ്കിൽ പൊടിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല ആ കടു കടുക് പൊട്ടി മുളകൊക്കെ ഇട്ടുകയില്ല മുളക് ഇടുമ്പോൾ ആ പെരിഞ്ചീരകവും കൂടി അതിലിട്ടിട്ട് ഒന്ന് വാറ്റിയെടുത്താൽ മതി ഇപ്പം മസാലയൊക്കെ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ച പുളി ഉണ്ടല്ലോ അതൊന്ന് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അധികം പുളി വേണ്ട കുറച്ച് പുളി മതി പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്കൊരു ഒരു വലിയൊരു കഷ്ണം ശർക്കരയാണ് ശർക്കരയുടെ പൊട്ടാണ് അതൊന്ന് പകുതി ചുരണ്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ പുളി ഇതെല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ശർക്കര ഇട്ട് കൊടുക്കുന്നത് പിന്നെ ശർക്കര ഇടുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റുമാണ് ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ട കുറച്ച് മതി ഇട്ട് കൊടുക്കുക കണ്ടില്ല ഒരു പീസ് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വരുന്നവരെ അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല തുറന്ന് വെച്ചിട്ട് തന്നെ ഈ വെള്ളം ഒന്ന് വറ്റി വരുന്നതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പം മസാലയും പുളിയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് വെള്ളവും കുറുകി വന്നിട്ടുണ്ട് കുറച്ച് വെള്ളമേ ഉള്ളൂ ഇത് നമുക്ക് ചോറിന് കഴിക്കാനുള്ള വെള്ളമേ ഉള്ളൂ ഇനി ഒന്നും ചെയ്യാനില്ല സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഈ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഉള്ളിക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഉള്ളി തൊലി കളയാനുള്ള അടിപൊളി ടിപ്സൊക്കെ അല്ലേ കണ്ണൊന്നും ഇറില്ല പെട്ടെന്ന് നമുക്ക് തൊലിയും കളഞ്ഞു കിട്ടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് തന്നെ അറിയിക്കാൻ മറക്കല്ലേ അപ്പം നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം നന്ദി നമസ്കാരം